രാക്ഷസങ്കു തവളെ ഇഷ്ടപ്പെട്ടോ കിച്ചുവിന്റെ ബോട്ട്? ഹലോ കൂട്ടുകാരെ, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തൊടുപുഴ ഒരു ജൈവ കാർഷിക വിപണന കേന്ദ്രമുണ്ട്. അതിനോടനുബന്ധിച്ച് ഒരു നഴ്സറി ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയ പാർക്കുണ്ട്. ഇതാണ് നഴ്സറിയുടെ കുറേ ഭാഗങ്ങൾ കേട്ടോ. എന്തെല്ലാം തൈകളുണ്ടെന്ന് നോക്കി, ഇവിടെ ബഡ്ഡുമാവും ചാമ്പയൊക്കെ ഉണ്ട്. ഞാവലിൻ്റെ തൈ, പ്ലാവ്, തെങ്ങ്, ഇത് കണ്ടോ, ഈ പൂച്ചട്ടിയൊക്കെ വയ്ക്കാൻ വെച്ചേക്കുന്നത്. കോഴിയും നമുക്ക് കാണാം. ഇതാണ്ടോ മൺപാത്രങ്ങളും പിന്നെ മണ്ണ് കൊണ്ടുണ്ടാക്കിയ രൂപങ്ങളൊക്കെയാണ്. ഇഞ്ചി വിത്തൊക്കെ വയ്ക്കാൻ വെച്ചിരുന്നു. പച്ചക്കറി വിത്തുകളൊക്കെ ഒത്തിരി വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കുറച്ചൊക്കെ വാങ്ങിച്ച് ഇവിടെ വയ്ക്കാനുള്ള സാധനങ്ങളുടെയൊക്കെ ഒരു ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. താമര വിൽക്കാൻ വെച്ചേക്കുന്നുണ്ടോ ഉച്ച? താമര മൊട്ടുണ്ട്. ഇതുണ്ടോ താമരയിലൊക്കെ മൊട്ടുണ്ട്. ആ കണ്ട, പിടിക്കണ്ട, അതിലൊക്കെ പിടിക്കണ്ട. ഇരിയാറായ താമര മൊട്ട് ഇതൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്ന കേട്ടോ. 1500 രൂപയ്ക്ക് ഇതിന് വില. വിവിധ തരത്തിലുള്ള റോസച്ചെടികൾ കേട്ടോ, നല്ല ഭംഗിയാ കാണാൻ. ചിച്ചി ഇത് കണ്ടോ ചിച്ചു, എന്നാ ഭംഗിയാ നോക്കി. റോസപ്പൂക്കൾ, റോസപ്പൂക്കൾ കണ്ടോ. ഇവിടെ നല്ല തണുപ്പാട്ടോ. നഴ്സറിക്കകായതുകൊണ്ട് നല്ല സുഖം ഇവിടെ നിൽക്കും. ഇവിടുത്തെ ചെടികളൊക്കെ ഒന്ന് ഓടിച്ച് കാണിക്കാം. ഇവിടെ ഇതൊക്കെ ആന്തൂറിയത്തിൻ്റെ വിവിധ കളറുകളാണ്, വെറൈറ്റീസാണ്. ചെത്തി ഇത് കണ്ടോ വെച്ച്, ഉള്ളി ഉണങ്ങാനിട്ടേക്കുന്നേ. ഇനി എടുക്കില്ല, ഇതുവരെ ഉള്ളി ഉണങ്ങി. പൂവൻകോഴിയും പിടക്കോഴിയും എല്ലാം ഉണ്ട്. കോഴികളുടെ കൂടിന്റെ അടുത്ത ഇഷ്ടപ്പെട്ട കോഴി ും പിടക്കോഴി എല്ലാം ഉണ്ട്. അവിടെ കിളി എന്തി വെള്ളം ഇത് ലവ് ബേഴ്സ്, അതാണോ? അത് പ്രാവാ പൊന്നെ, നല്ല ഭംഗിയല്ലേ. പൂങ്കോഴിയല്ല, പിടക്കോഴിയല്ല മുട്ടയിടുന്നെ. ഇവിടെ ഫാഷൻ ഫ്രൂട്ടിന്റെ പന്തലിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ. അതിന്റെ അടിയിലെല്ലാം നമ്മുടെ കവുങ്ങിന്റെ തൈ പാകി നിർത്തിയിരിക്കും കേട്ടോ. ഇതിങ്ങ ഈ കവുങ്ങൻ തൈക്ക് നല്ല തണലും കിട്ടും, ഫാഷൻ ഫ്രൂട്ടേലും ഇഷ്ടം പോലെ കഴിക്കും. ചാച്ചാജി ചിൽഡ്രൻസ് പാർക്ക്, കാർഡ്സ് വില്ലേജ് സ്ക്വയർ, തൊടുപുഴ. ഇച്ചിന് പാർക്കിൽ വന്നില്ലെന്നുള്ള സങ്കടം ഇങ്ങോട്ട് മാറട്ടെ. വെയിലത്ത് രണ്ടുപേരുടെ പരിപാടി ഉണ്ട്. അവിടെ ചെന്നാ കാണത്തില്ല, പക്ഷെ താഴെ ഇറങ്ങി വരുമ്പം കാണാം. അതുകൊണ്ട് കിച്ചു വരുന്നു. കൊച്ചു താഴെ വന്നിട്ട് വരാളെ, കിച്ചു ഇറങ്ങി വാ. ഇല്ല.
ഒരു പ്രാവാണ്. ഇത് എന്താ പ്രാവാണെന്നൊന്നും വേറെറിയില്ല. രണ്ടെണ്ണം അപ്പുറം ഇപ്പുറം ഇങ്ങനെ ഇരിക്കുന്നു. അതെവിടെയാ? മുയലും മേളി പ്രാവും. കൊള്ളാലോ. തീറ്റ ഇട്ട് കൊടുത്തേക്കുന്നുണ്ടോ? വിച്ചു കാരറ്റും കാബേജും ഒക്കെ ഇട്ട് കൊടുത്തേക്കുന്നു. രണ്ടോ ഒരു മുയലച്ഛന അതിന്റെ അടി കിടന്ന് ഉറങ്ങുവാണോ? കിച്ചുവിന്റെ അടുത്ത് എക്സസൈസ് ചെയ്യുന്ന ആടും കുതിരയാ കിച്ചുവിന്റെ. കുതിരയല്ലേ ഇത്? പിന്നെ കോഴിക്കുഞ്ഞു താറാക്കുഞ്ഞ്. അയ്യോ എന്നെ വെയിലാണ്. ഞാനിവിടെ ഇരുന്ന കിച്ചു പൊങ്ങി. ഇരിക്കുന്നില്ല ഞാൻ കൈ കൊണ്ടിങ്ങനെ താത്ത. മതി 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 മതി. കിച്ചുവിന് വെയിറ്റ് ഇല്ലേ? കിച്ചുവിന് രണ്ട് ചേട്ടായിമാരെ ഒക്കെ കൂട്ടി കിട്ടിട്ടുണ്ട് കേട്ടോ. അതെ. പിന്നെ മോന്റെ പേരനാ? ഓടി പാടി പിന്നീടി പിന്നീടി മേടിക്കൻ പിടിച്ചോ. ഒന്നുകൂടെ ഒന്നുകൂടെ മുറുക്കെ പിടിച്ചോണേ. വീടിപ്പൻ കിച്ചു അടുത്ത റൈഡറെ കയറാനായിട്ട് പോവാണ്. ഇതെന്നെ രാക്ഷസം ഗുഹയാ. അവിടെ ഇച്ചിരി വെള്ളം കിടപ്പുണ്ട്, അതുകൊണ്ട് കിച്ചു എടുത്തി അഴിയും പോകുന്നു കേട്ടോ. കിച്ചു ഒരു ഇലയിട്ട് കൊടുത്തപ്പോ മാക്രി അതേ കയറി ഇരിക്കുക കേട്ടോ. കിച്ചു ഒരു വളരെ സന്തോഷമായി. അതെ കിച്ചു ഇട്ട് കൊടുത്ത ബോട്ടെ മാക്രി കയറി ഇരിക്കുന്നു. അടുത്ത മാക്രി അവിടെ നിപ്പുണ്ട്, അപ്പുറ കുളത്തിന്റെ അപ്പുറ സൈഡിൽ. കണ്ട ഇങ്ങോട്ട് വാ, ഇതിനെ കണ്ടു. മീനെയാണോ ഇഷ്ടം തവളേനെയാണോ ഇഷ്ടം? മീനെയാണോ ഇഷ്ടം തവളേനെയാണോ ഇഷ്ടം? കൊച്ചിന് എന്തിനാ ഇഷ്ടം? മീനെയാണോ? നമുക്ക് മീൻകുളം ഉണ്ടാക്കിട്ട് അതിനകത്ത് തവളെ വാങ്ങിച്ചിട്ടാ മതിയെ. പിന്നാ ഇച്ചിന് മാക്രീനല്ലേ ഇഷ്ടം, പിന്നെന്നാ? ഇനി പോയാലോ? പോകാം. അതിന്റെ അടി ഇവിടെ ഒക്കെ ഇല പറിച്ചിട്ട് അവര് നിന്നെ ഓടിക്കും കേട്ടോ. വേണ്ട ഇനിയുള്ള ഇതും കൂടെ ഇട്ടാ മതി. പ്ലേസ് ഒന്നും ഇല്ല. പോ മതി.
തവളെ ഇഷ്ടപ്പെട്ടോ കിച്ചുവിന്റെ ബോട്ട്? തവളക്ക് ഇഷ്ടപ്പെട്ടോ? കൊറേ മീനുകൾ ഇതിനകത്തുണ്ട്, പക്ഷെ എല്ലാം വെള്ളത്തിനടിയിലോട്ട് പോയി കേട്ടോ. നിറയെ പായലായതുകൊണ്ട് ഇത് മുകളിലോട്ട് കാണാൻ പറ്റുന്നില്ല. കുറച്ച് മാക്കറിയൊക്കെ ഇതിനകത്ത് പൊങ്ങിക്കിടപ്പുണ്ട്. കിച്ചു ആണ് അതിൻ്റെ പുറകെ നടക്കുക. ഏതായാലും മഴയ്ക്കുള്ള നല്ല കോളൊക്കെ ഉണ്ട്. ഞങ്ങൾ നേഴ്സറിയും പാർക്കും ഒക്കെ കണ്ടു കഴിഞ്ഞു. അപ്പം ഞങ്ങൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.